ഇനി ആയുർരേഖയിൽ കർക്കിട ചികിത്സാ വിശേഷങ്ങളുമായി വാദ്യമഠം വാസുദേവൻ നമ്പൂതിരിയെത്തുന്നു. തർപ്പണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട രോഗങ്ങളാണ്. ഡിസ്കിൻ്റെ പ്രോബ്ലം, ഡിസ്കിന് വരുന്ന തേയ്മാനങ്ങൾ, അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് തള്ളി നിൽക്കുക, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ, അങ്ങനെയുള്ള അവസ്ഥകളിൽ, അതേപോലെ ഇപ്പോൾ സ്പോണ്ടിലൈറ്റിസ്, കഴുത്തിന് വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഒരു ഭാഗത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആ ഭാഗത്ത് ചെയ്യണ ഒരു ചികിത്സയാണ് ഈ തർപ്പണം. ഈ തർപ്പണം എന്ന് പറഞ്ഞാൽ അതിന് കടി വസ്തി എന്നും പറയും കേട്ടോ. അത് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉഴുന്ന് മാവ് കൊണ്ട് അത് കുഴച്ച് അത് ഒരു വരമ്പ് പോലെ കെട്ടി വട്ടത്തിലൊരു വരമ്പുണ്ടാക്കിയിട്ട് അതിനുള്ള എണ്ണ നിർത്തുക, അല്ലെങ്കിൽ നെയ്യ് നിർത്തുക. അത് രോഗത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. രോഗത്തിൻ്റെ എത്രണ്ടും കഠിനാന്നുള്ളതിനനുസരിച്ചിട്ട് ഈ ദ്രവ്യങ്ങൾ മാറും. ചിലപ്പോൾ എണ്ണയും ഉപയോഗിക്കുക. എണ്ണയിൽ തന്നെ പല മരുന്നുകൾ ഇട്ടിട്ടുള്ള എണ്ണകൾ, അത് ഏത് എണ്ണ വേണമെന്നുള്ളത് ആ രോഗം കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ചെറിയൊരു ചൂട് കൊടുക്കണേണ് നമ്മളത് നിർത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ചൂടും പിന്നെ ഈ എണ്ണയുടെ അംശവും കൂടിയിട്ട് അത് ശരീരത്തിൻ്റെ നാഡീ ഞരമ്പുകൾ, ഇപ്പോൾ ഓരോ അപ്പോൾ ആ നട്ടലിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മർമ്മമാണ്, അങ്ങനെയുള്ള മർമ്മസ്ഥാനങ്ങളിൽ ചെയ്യുന്ന സമയത്ത് സർക്കുലേഷൻ കൂട്ടി വേദന കുറച്ച്, സർക്കുലേഷൻ കുറയുമ്പോഴാണ് വേദന ഉണ്ടാവുക, ആ സർക്കുലേഷനെ കൂട്ടി അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടിരും. പേഷ്യൻസ് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് തർപ്പണം ചികിത്സ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഇന്ന് നമുക്ക് വളരെയധികം എല്ലാവരും ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് കണ്ണിനൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. അതുപോലെ തന്നെ കുറച്ച് ഒരു അരമണിക്കൂർ മണിക്കൂർ ഏതെങ്കിലും ഒരു വസ്തുവിൽ നോക്കിയിരിക്കുമ്പോഴേക്കും കണ്ണിന് കഴപ്പും വല്ലാതെ ഡ്രൈ ആകുന്ന ഒരവസ്ഥ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയ കുട്ടികൾക്ക്, 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സായുള്ള കുട്ടികൾ പോലും വളരെ പവറുള്ള ലെൻസ് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാരണം ഇതൊക്കെ നെർവ്സിന് വന്നിട്ടുള്ള ഒരു ആഘാതം കൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ തർപ്പണം എന്നുള്ള ചികിത്സ കണ്ണിന് വളരെ വളരെ ഇഫക്റ്റീവാണ്. സാധാരണ ഞങ്ങളിവിടെ ചെയ്യാറ് ജീവന്ത്യാദി നെയ്യുകൊണ്ടാണ് ചെയ്യാറ്. അത് നെയ്യ് കണ്ണിൽ ഒഴിച്ച് കുറച്ച് നേരം കണ്ണിനെ കണ്ണ് തുറക്കുക അടയ്ക്കുക എന്നുള്ളതാണ് ഈ തർപ്പണം കൊണ്ട് ചെയ്യുന്നത്. ശേഷമാണ് ഈ പുടഭാഗം, അത് തർപ്പണത്തിൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് പുടഭാഗം. ഇതിന്ന് വളരെയധികം, അതായത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാനസികം, മെൻ്റലായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും സ്ട്രെസ്, പിന്നെ കൂടുതൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ വിഷൻ ക്രമേണ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത്തരം ഒരു കണ്ടീഷനിൽ കൊല്ലത്തിലൊരിക്കലും 2 കൊല്ലം കൂടുമ്പോൾ ഇത്തരം ചികിത്സ ചെയ്യുന്നത് കൂടുതൽ ആ ലെൻസിൻ്റെ അല്ലെങ്കിൽ കണ്ണിൻ്റെ പവർ കുറയാതെ ഉള്ളത് നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്.